പണിയെടുക്കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുക്കാം കൂട്ടരേ, മനസ്സറിഞ്ഞ് പണിയെടുക്കാം കൂട്ടരേ. പരിസ്ഥിതി മലിനമാക്കും പ്ലാസ്റ്റിക്കിനെ മാറ്റിടാ, തണലിനായി കുടയൊരുക്കാൻ മരങ്ങളെയും കാത്തിടാ. പരിസ്ഥിതി മലിനമാക്കും പ്ലാസ്റ്റിക്കിനെ മാറ്റിടാ, തണലിനായി കുടയൊരുക്കാൻ മരങ്ങളെയും കാത്തിടാ. സത്യവും സമസ്തവും പുലർത്തണം, ഹിംസയെ എതിർക്കണം ജയിക്കണം. സത്യവും സമസ്തവും പുലർത്തണം, ഹിംസയെ എതിർക്കണം ജയിക്കണം. നല്ല നാടിനായി നന്മനുഷ്യനായി, നല്ല നാടിനായി നന്മനുഷ്യനായി, നന്മയും വിശുദ്ധിയും മനസ്സിലേറ്റണം. നന്മയും വിശുദ്ധിയും മനസ്സിലേക്കണം. പാരിരങ്ങു പോയാലും പാതകളെ ഓർക്കണം, പേരിനോടു കൂടെ തന്നെ നാടിനെയും കാക്കണം. പാരിരങ്ങു പോയാലും പാതകളെ ഓർക്കണം, പേരിനോടു കൂടെ തന്നെ നാടിനെയും കാക്കണം. കൈകൾ കോർത്തിടാ, കണ്ണീരൊപ്പിടാ, കൈകൾ കോർത്തിടാ, കണ്ണീരൊപ്പിടാ. ജയ 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 ഭാരത മാതാ, ജയ 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 ഭാരത മാതാ, ഭാരത മാതാ, ഭാരത മാതാ. ഈ പരേഡൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്നത് ഓരോ കലാരൂപങ്ങളാണ്, ഓരോ സംസ്ഥാനത്തിന്റെ കലാരൂപങ്ങളാണ്. കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ കലാരൂപങ്ങൾ എത്ര മണിക്കാണ്? രാവിലെ 7 തുടങ്ങിയ ബോട്ടിൽ നിന്ന് 11:30 ഈ കലാരൂപം ഇന്ത്യൻ പ്രസിഡന്റ് എന്താകണം, ദ്രൗപദി, ദ്രൗപദിയുടെ മുൻപിൽ ആ കലാരൂപം എത്തി ഈ കേരളത്തിന്റെ ബോട്ട്. കേരള എന്ന് പറഞ്ഞത് ഒരു ബോട്ടാണ്, വലിയൊരു ബോട്ടിന്റെ രൂപം. ആ ബോട്ടിൽ കേരളം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും മുന്നിലായിട്ട് ഈ ബോട്ടിന്റെ ഏറ്റവും തുഞ്ചത്തായിട്ട് ഒരു സ്ത്രീ ഒരു പുസ്തകം വായിച്ചിരിപ്പുണ്ട്. ആ സ്ത്രീയുടെ പേരറിയാമോ? 2010 സാക്ഷാത്കാരം നേടിയ സ്ത്രീ ഏതാണ്? കാർത്തിയായിനി അമ്മ. 2010 95 വയസ്സിൽ സാക്ഷാത്കാരം നേടിയ ഏക വ്യക്തി കാർത്തിയായിനി അമ്മ. ഈ കാർത്തിയായിനി അമ്മയുടെ രൂപമാണ് ഏറ്റവും വലിയ പ്രകൃതി. അതിന് പുറകിലായിട്ട് 24 സ്ത്രീകൾ, ആരാണ്? കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകര്. 24 സ്ത്രീകൾ ആ പ്ലോട്ടിന് ചുറ്റും ഈ ഇതിന്റെ ബോട്ടിന്റെ അകത്ത് തന്നെ പല സൈസ് തെയ്യം കളിക്കളി, ചെണ്ടകൊട്ടല്, തിരുവാതിര കളിക്കളി, നല്ല രസകരമായ പ്ലോട്ട്, കേരളത്തിന്റെ പ്ലോട്ട്, നല്ല രസമായിരുന്നു. അവിടെ ഏറ്റവും ഉയർന്ന കാഴ്ച നിങ്ങളുടെ കുടുംബശ്രീയുടെ മുന്നിലാണ്. ഇന്നും പി ബി പറഞ്ഞതാണ് കേരളത്തിലെ കുടുംബശ്രീയുടെയും പിന്നെ ഒരു മിഷൻ ഒരു പേരുണ്ട്, ആ മിഷന്റെയും പ്ലോട്ടായിരുന്നു. ആ പ്ലോട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ നമുക്കറിയാം ഈ 4 മണിക്കൂർ ഈ പരേഡ് കടന്നു പോകുമ്പോൾ ഒരാൾ സല്യൂട്ട് സ്വീകരിക്കാനുണ്ടാവും. നമ്മുടെ സല്യൂട്ട് സ്വീകരിച്ചാലാണ് ദ്രൗപതിയാണ് ആദ്യത്തെ മുതൽ സല്യൂട്ട് സ്വീകരിക്കും. കൈവിടുന്ന മാറ്റം 4 മണിക്കൂർ ഇങ്ങനെ കൈവിട്ട് നിൽക്കാൻ പറ്റും. നമുക്ക് 5 മിനിറ്റ് നിൽക്കാം. കൊച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കൈവിട്ടു. അപ്പൊ ഞാനും ശ്രദ്ധിക്കപ്പെട്ടു. നമ്മുടെ പ്ലോട്ട് ഈ 11:30 ഈ ദ്രൗപതിയുടെ മുമ്പിൽ കൂടി പോയപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചേക്കാണ്. ഇത് കണ്ട് ചിരിച്ചിട്ട് ഈ പുള്ളിക്കാരത്തിൽ കൈയടിക്കും. കൈയടി നിന്നിട്ട് യൂട്യൂബിൽ പലരും നടക്കും, ഇപ്പൊ വാട്സാപ്പിൽ നടക്കുന്നു. ഈ പ്ലോട്ട് കേരളത്തിന്റെ പ്ലോട്ട് വന്നപ്പോഴും
ترجمة